അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ബസീർ ഉസ്താദിനോട് ചോദ്യം. രണ്ട് ഖുതുബ, ജുമാന്റെ രണ്ട് ഖുതുബയുടെ ഇടയിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. സ്വലാത്ത് ഏത് സ്വലാത്താണ് അവിടെ ചെല്ലേണ്ടത്? അതേ അത് പ്രത്യേകമായിട്ട് അങ്ങനെ എന്തെങ്കിലും വലുതായിട്ടുണ്ടോ ആ സ്വലാത്തിനെ സംബന്ധിച്ച്? അതുപോലെ മറ്റ് വേറെന്തെങ്കിലും ആ സമയത്ത് ചെല്ലാവോ? സ്വീകരിച്ചാവോ? ഉസ്താദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിൽ ഒരടിമയുടെ ചോദ്യം ആ സമയത്തിനോട് യോജിച്ചു വന്നാൽ അവന്റെ ദുആ സ്വീകരിക്കപ്പെടുമെന്നും, അതുകൊണ്ട് ആ ഒരു സമയത്തെ നിങ്ങൾ തേടണേ എന്നൊക്കെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഉത്തരം കിട്ടുന്ന സമയം ഏതു സമയമാണ് എന്ന വിഷയത്തിൽ ഇമാമുകൾക്കിടയിൽ 41 അഭിപ്രായങ്ങൾ ഉണ്ട്. അതിലെ 25 അഭിപ്രായമായിട്ട് പറയുന്നത്, ഇമാമ് മിംബറയിൽ ഇരുന്ന് നമസ്കാരം വീടുന്നതുവരെയുള്ള സമയമാണ്. 30 അഭിപ്രായമായിട്ട് പറയുന്നു, ഇന്ദൽ ജുലൂസി ബൈനൽ ഖുതുബത്തൈന്, രണ്ട് ഖുതുബക്കിടയിൽ ഇമാമ് ഇരിക്കുന്ന ആ സമയമാണ്. ഇതിൽ കൂടുതൽ അംഗീകാരമുള്ള അഭിപ്രായമായിട്ട് ഇമാമുകൾ പറയുന്നത് 25 അഭിപ്രായത്തിനെയാണ്. ഏതോ ആകട്ടെ, ഈ ഇമാമ് മിംബ്രയിൽ കയറി നമസ്കാരം വീടുന്നത് വരെയുള്ള ആ ഒരു സമയം ദുആക്ക് ഉത്തരമുള്ള സമയമായതുകൊണ്ട് ആ സമയങ്ങളിൽ ദുആയിൽ നിരതരാവുക എന്നുള്ളത് മനസ്സുകൊണ്ട് ഇമാമ് രണ്ട് ഖുതുബക്കിടയിൽ ഇരിക്കുമ്പോൾ നേരെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് തന്നെ ദുആ ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മുടെ ആളുകളൊക്കെ സ്വീകരിച്ചു വരുന്നത്. ആ ദുആ നിർവഹിക്കുമ്പോൾ അതിന്റെ മുമ്പ് ഹംദ് സ്വലാത്തൊക്കെ സുന്നത്തുണ്ടല്ലോ, അതനുസരിച്ചുകൊണ്ട് ഇമാമ് രണ്ട് ഖുതുബന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ദുആയിന്റെ ഭാഗമായി സ്വലാത്ത് ചൊല്ലി വരുന്നതാണ് കാണുന്നത്. എന്നല്ലാതെ ആ ഒരു സമയത്ത് പ്രത്യേകം ഒരു സ്വലാത്ത് ചൊല്ലണമെന്ന നിർദ്ദേശം ഉള്ളതായി ഈ ഉള്ളവന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. എങ്കിലല്ലേ ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്ന് പറയാൻ കഴിയൂ. അപ്പോൾ ഈ ദുആയിന്റെ ഭാഗമായി ചൊല്ലുന്ന സ്വലാത്ത് അത് ഏത് സ്വലാത്തും ആകാവുന്നതാണ്. ഈ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 1 ജമൽ 248-249 പേജിൽ ഉണ്ട്. അല്ലാഹു അഅലം.